ഇരിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ സഹോദരൻ നെഹമ്യാവിനെ കാണാൻ വേണ്ടി ചെന്നു. ഞാൻ നിങ്ങളോടൊരു കഥയുടെ രൂപത്തിൽ പറയാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. കാണാൻ വേണ്ടി ചെന്നു. നെഹമ്യാവിൻ്റെ ആദ്യത്തെ ചോദ്യം, യെരുശലേമിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ആരെങ്കിലും
ഇപ്പം നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരോ ആരെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം എന്താ? വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? മാതാവും പിതാവും എന്തൊക്കെയുണ്ട്? അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ. എന്നാൽ നെഹമ്യാവ് ചോദിച്ച ഒരു കാര്യം, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അവിടെ താമസിക്കുന്ന തൻ്റെ സഹോദരൻ്റെ മറുപടി കേട്ട് നെഹമ്യാവിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ നെഹമ്യാവിൻ്റെ ഹൃദയത്തിലുണ്ടായ അനുഭവങ്ങളാണ്. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. പ്രിയ സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എഴുന്നേറ്റ് പണിയുക. എന്താണ് പണിയേണ്ടത്? ഞാൻ വിചാരിക്കുന്നത് ഒരു സഭ പണിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ലോക്കൽ പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്തം ഒരച്ഛനോ അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനോ മാത്രമുള്ളതല്ല, അവിടെയുള്ള എല്ലാ സഭാവിശ്വാസികളുടെയും ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഈ യെരുശലേമിൻ്റെ അവസ്ഥയെപ്പറ്റി നെഹമ്യാവ് ചോദിക്കണമെങ്കിൽ നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ ആ യെരുശലേമിനെ പറ്റി ഒരു വലിയ ഭാരമുണ്ടായിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടെല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളായിരിക്കുന്ന പ്രാദേശിക സഭ, നിങ്ങളായിരിക്കുന്ന പ്രാദേശിക വിമൻ ഫെലോഷിപ്പ് അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു വലിയ ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സഭ പണിയുവാൻ എന്നെയും നിങ്ങളെയും കർത്താവിന് വ്യക്തമായി ഉപയോഗിക്കുവാൻ തക്കണം സാധിക്കുകയുള്ളൂ. ഈ നെഹമ്യാവ് തൻ്റെ സഹോദരൻ അവിടെ താമസിക്കുന്നയാളാ. സഹോദരൻ യാതൊരു ഫീലിങ്ങും ഇല്ലാതെ ആയിരിക്കും നെഹമ്യാവിനോട് വന്ന് പറഞ്ഞത് അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. ഈ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയ നെഹമ്യാവ് അവിടെ ഇരുന്ന് കരയുവാൻ ആരംഭിച്ചു. അടുത്ത കാര്യം എന്താണെന്നറിയാമോ? അതിനുശേഷം അതിൻ്റെ 4-ാം അധ്യായം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നെഹമ്യാവിനറിയാം, നെഹമ്യാവിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സ്ഥലം യെരുശലേമാണ്. തൻ്റെ സ്വഭവനമായ യെരുശലേമിന് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പാകപ്പിഴകൾ നടക്കുന്നു എന്നറിയുമ്പോൾ അത് ഹൃദയവേദനയോടെ മാത്രം കേൾക്കുന്ന നെഹമ്യാവിന് മനസ്സിലായി, അവിടെ ഒത്തിരി പേരുണ്ട്, എൻ്റെ സഹോദരനുണ്ട്, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട്, എന്നാൽ അത് പണിയണമെങ്കിൽ എന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോകുക. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നെഹമ്യാവ് ചെയ്തത് എന്താണെന്നറിയാമോ? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ ഘട്ടം, നമ്മുടെ സഭയെ പണിയണമെങ്കിൽ ആദ്യമായി ഞാനും നിങ്ങളും ഒന്നാമതായി എടുക്കേണ്ട സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തം കർത്താവ് ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ എനിക്കത് വേണം, എനിക്കെൻ്റെ സഭയെ പറ്റി ഒരു ഭാരമുണ്ട്, എൻ്റെ സ്ഥലത്തെ പറ്റി എനിക്കൊരു ഭാരമുണ്ട്. പ്രിയ സഹോദരിമാരെ, ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അതിവിടെ ഇരിക്കുന്ന കൊച്ചുകുഞ്ഞും ഇവിടെ ഇരിക്കുന്ന വലിയ ആളുകളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ സഭയെക്കുറിച്ച് എഴുന്നേറ്റു പണിയണമെങ്കിൽ ആത്മഭാരത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്ന് കർത്താവേ, ഞാൻ നിലവിളിക്കുന്നു, എൻ്റെ സഭയെ പണിയുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള ഒരു അനുതാപത്തോടുകൂടിയുള്ള നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം എന്ന് പറഞ്ഞത് നെഹമ്യാവിനെ കർത്താവ് ഉപയോഗിക്കുവാൻ തക്കണമിടയായി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ഇത് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് കർത്താവെ എൻ്റെ സഭയെ പണിയണം, എൻ്റെ സഭയിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്, എന്നെ കർത്താവ് ആ സ്ഥലത്ത്
കൊണ്ടുവന്നത്. കോഴഞ്ചേരി എങ്കിൽ കോഴഞ്ചേരി, അല്ലെങ്കിൽ തോട്ടഭാഗമെങ്കിൽ തോട്ടഭാഗം, റാന്നി എങ്കിൽ റാന്നി, എവിടെയായിരുന്നാലും നിങ്ങളെ ആ സഭയിലേക്ക് കൂട്ടി വരുത്തിയതിന് ദൈവത്തിന് ഒരു പരമപ്രധാനമായ ഉദ്ദേശമുണ്ട്. നാം പലരുമായിരിക്കുന്നത് ഓ എങ്ങനെയെങ്കിലും അങ്ങ് പോകട്ടെ എന്നുദ്ദേശിച്ച. എന്നാൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന നെഹമ്യാവ് ചില വ്യവസ്ഥകളോടുകൂടിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. അതാ നമ്മളെ പഠിക്കുവാൻ പോകുന്നത്. നമ്മൾ ദൈവസ്ഥാനത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യെരുശലേമിൻ്റെ മതിലുകളെ പണിയുവാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സഭയെ പണിയുവാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില വ്യവസ്ഥകളോടുകൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യമാണ്. ഒന്നാമത്തെ പ്രാർത്ഥന അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കാണും. സ്വർഗത്തിലെ ദൈവമായ യഹോവ, യഹോവേ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ യഹോവേ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ എനിക്കുള്ളൂ. കർത്താവേ നിന്റെ ദയ വലിയതാണ്, നീ ഭയങ്കരനായ ദൈവമാണ്, നിന്നാൽ അസാധ്യമായതൊന്നുമില്ല. ഞാൻ എൻ്റെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾക്ക് പരിഹാരം നൽകും, എൻ്റെ സഭ പണിയുവാൻ എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കും എന്നുള്ള മാറ്റമില്ലാത്ത ഒരു അക്നോളജ്മെന്റ്, മാറ്റമില്ലാതെ അവിടെ വിളിച്ചു പറയുകയാണ് നെഹമ്യാവ്. കർത്താവേ നീ ഭയങ്കരനായ ദൈവമാ, നീ അതുല്യനായ ദൈവമാ, നിന്നെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ദൈവസന്ധിയെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പ്രിയ സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ, കർത്താവേ നീ വലിയവനാ, നീ ഭയങ്കരനായ ദൈവമാ, എൻ്റെ ഏതാവശ്യങ്ങളും നടത്തി തരുവാൻ തക്കവണ്ണം നീ അതുല്യ പ്രഭയുള്ള ഭയങ്കരനും ശക്തിമാനുമായ ദൈവമാണ് എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് നെഹമ്യാവിൻ്റെ പ്രാർത്ഥന അവിടെ ആരംഭിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ അത്യുന്നതിയെ അക്സെപ്റ്റ് ചെയ്യുന്ന, അംഗീകരിക്കുന്ന ഒരു നെഹമ്യാവിനെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. പലപ്പോഴും നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അത്യുന്നതിയെ, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും സംശയം വരുന്ന അനുഭവത്തിലേക്ക് നാം കടന്നു വരുമാറുണ്ട്. എന്നാൽ നെഹമ്യാവ് ഇവിടെ കടന്നു വന്ന് ആദ്യമേ തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ യഹോവേ, അതുല്യ പ്രഭയുള്ള കർത്താവേ എന്ന് പറഞ്ഞ് ആണ് നെഹമ്യാവ് തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതിനുശേഷം 2-ാമതായി അതിൻ്റെ 6-7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും. നിന്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്കു വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ആദ്യമേ നെഹമ്യാവ് സമ്മതിച്ചു, കർത്താവേ നിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, നീ ഭയങ്കരനും മഹാനുമായ കർത്താവാണ്, എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പാറയാണ്. 2-ാമത് ഒരു അനുതാപത്തിന്റെ അവസ്ഥയിലേക്ക് നെഹമ്യാവ് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവിന് ഉപയോഗിക്കണമെങ്കിൽ ഈ 2-ാമത്തെ അവസ്ഥയിലേക്കും നിങ്ങൾ കടന്നു വരേണ്ടതാണ്. അനുതാപത്തിൻ്റെ അവസ്ഥ, ഒരു പശ്ചാത്താപത്തിൻ്റെ അവസ്ഥ. കർത്താവെ എൻ്റെ പാപങ്ങളെ നീ ക്ഷമിക്കുമാറാകണമേ, എൻ്റെ സഹോദരന്മാരുടെ പാപങ്ങളെ നീ ക്ഷമിക്കുമാറാകണമേ, നീ ദയയും കരുണയുമുള്ള ദൈവമാണ്, ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. ഇതായിരുന്നു നെഹമ്യാവിൻ്റെ പ്രാർത്ഥന. പ്രിയ സഹോദരി, പ്രിയ സഹോദര, നമ്മളുടെ സഭയിൽ ഒരു ഉണർവ് ആവശ്യമാണോ? നമ്മുടെ സഭ, എനിക്ക് പേഴ്സണലായി, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ഉണർവിൻ്റെ അവരുമ്പം ആവശ്യമാണോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവേ നീ അതിമഹാനായ കർത്താവാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഏതാവശ്യങ്ങളും സാധിച്ചു തരുവാൻ തക്കണം ഉന്നതനായ ദൈവമാണ്. 2, ഞാൻ കുറവുകളുള്ളവനാണ്, എന്നോട് മനസ്സലിവ് തോന്നണമേ. നമ്മളിൽ എത്ര പേർ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കും? പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് നാം ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് പറയുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ വന്ന് കർത്താവേ ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എൻ്റെ പാപങ്ങളെ എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിച്ച് ദയയും കരുണയും എന്നെ കാണിക്കണമേ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല.
and the Taro to Vaicha Kanwantakan Sadikim, Ningal de Agurtiangalum, Pabangalumatre, Adcheyuan, Tadasama in Ilkanada. Numbered a Jeevatil, numbered a Prathanagal Kelkade, numbered a Sape or Unarva, Nyan Ningalum, Tadasama Itundo. Numbered a Sape Paniwan, Ibidikin or Kochugunine Polem, Karta Vecta Mai Karnagia. Sahodri Mari, Eleven Karta Vecta Mai Karnagia. Yenal, numbered a Chivatile Pabangal, Asuya, Kushumba, Kunaima. I'm going to Nonavariga, in an end the caring and numbered a Chivatil, in a Davis and Tilvan, Kartave, Nyan. Pabiana, Nyan Tetu Lavalana, Nyan Kutum Lavalana, Yende Sahodri Marki Kutumunda, Kartave, Yenne at the Carnage Terename, Deim Paripalanum Nalgun the Kartave, Yenno de Chemich, Nyangal Kuendi Uttara Marulaname, Yen the Nehemia Pratucha the Bole, Ah Yerushalem in Uendi, Ah Madil Pani Yuan, Nehemia Pratucha the Bole, Pratikimengil, Namuda Sapagalil, Anigrahatin the Varsham, Idvasangal Churian Pogia. Number Sapakal, the end of Kudan Pogia, Athmakal, get cheated and put the Kakadan the Varanada, Nalkanal Kudan Pogia, and Nal Nyan and Ningulum, other Tadasama and Ilkuan, Kartava, Agrikinilla. Ershilam in the Madilila Paniwan, Nehemia Vine Kartau, Yetter in El Pichuangil, Yenayim Ningalayim, Kartava Karnagia, Kozhencherry Sababaniwan, Totabagam Sababaniwan, Rami Sababaniwan, Priesavadrimare, Ningalku Visu Siku and Takan Satikimo. Ningal Davis and the Ningalat and a summer pick you and a day Akumo Windum Namal Taro to Waikimbal, Adinay Yetumudal Patu Varela Waking, Lipragan and Kanwan the Kanam Sadikim Ningal Drokam Chaital, Nan Ningle Jadiga de Chinichikale Menal, Ningal Engile Kutirina, Endakal Penale Pramanicha, Away Anserch Nadanal, Ningal the Pristan Mar Akashit in the Ardivere Tirunalam, Nan Abadan Navare Shagaricha. Yenda Namam Prastavipan, Nyan Tiranyed Tastalatukundur, Idan Don Riamo, Devatin the Vakthatama, Deva Arod Varnan Riamo, Moshe or the Kalpicha, Vakthatama, Munavatat and the Pratiagada, Vakthatangal Asrikan, Nehemiah in the Prathanivide, Munavate Katatilia Katanavarim Ball, Vakthatangal Asrikina, or in Nehemiah in a Kanwan Takonam Sathikim, Yavida Vakthatamirikin. Priya Sahodari Mare, Devatinte Vachanama, Nammada Vaktatham. Devatinte Vachanam, Dhyanikkayum, Patikkayum, Cheyyunnavarkku Matrame, Devatinte Vaktatham, Endanennu Manasilakkuvan Thakkanam Sadhikkathullu. Prarthanayilude Ningalude Sabhaye Paniyuvan Agrahikkunna Priya Vyakti Jeevithame, Devatinte Vachanathil Ashrayikka, Devatinte Vachanathil Ashrayichukonde, Vaktathangal Urivittukonde, Naam Prarthikkuvan Thayyaraagumengil, Yerushalayminte Mathilinne Panithathu Pole, Nammude Sabhakale Paniyuvan, Enneyum Ningaleyum Karthavu Upayogikkuvan Thakkanmidiyaavum. Devathinte Vachanathil Ippragaram Oru Vakyamundu. Yehovah or Pikinavere Minda the Irikirde, and the Yehovah Kimaraviundo. Adondana Kartang and Barnada, and the Nariamo, Deva Tinda Vakthatangal, Deva Vachanatil Namukatanatunda. E. Deva Vachanam claim Shaydu under Deva Vachanam Paranyu and Irikanam, Namak Namal Sapekuandi, Alangil Namada Madil Sapaida Madil Paniwan, Namal Pratik and other. Deva Tinda Vachanam Paranyatunda, Nyan Ninde Nina Vishalamaku. Ninde, Ninda Vai, Distaratil Turaka, Nyana, and Rekam and the Karta Paranirikia. Either Paranyu on the Pratichinokike, Turchi item, Madilipani Yuan, the Kanam, Kartava, Namale, Ubiogikuan, Shaktenai, Deuma. E. Madilipani Yuan, Mandy, Windum Nehemiah and the Kala, the Taral and Perin Dirinu. Yenal, Deivam Tiranyad at the Vectian Nehemiah. Devan Tiranyadatu, the Ipragaramula qualities, Ipragaramula Prategatagal, Nehemiah and the Jeevithatil Undair in the Gunda. In the Ibidairikina, Yellaver name Jeevithil, Kartava Grihikina, the Ningalde, Sapayudam Madiligal Paniwan, Ningalde, Ningalairikina Stanate, Sapay Paniwan, the Kanam, Namadachamareim, Algale Matramella, Ibidirikin, Oro, Victigalim, Devam Prategal. Tiranyadat, Ubeogikan Pogia, Yanal Deva Sanathil Tanir in the Pratikini and Epom, Deva Vachanam, Nirandaramai Patich, Deva Vakta Tangal, Murga Pidikinam, Irikanam, and the Kartavagrikin. Yanal
നെഹമ്യാവ് അതുകൊണ്ട് മാത്രം നിർത്തിയില്ല, പ്രാർത്ഥിച്ചു. അതിനുശേഷം ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ പ്രോമിസ് പറഞ്ഞുകൊണ്ട് തന്നെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ കർത്താവിനോട് പറയുവാനിടയാക്കി, കർത്താവെ എല്ലാം പ്രമാണിച്ച് നടന്നാൽ എവിടെയായിരുന്നാലും ഞങ്ങളെ തിരിച്ചു കൊണ്ടാക്കുമെന്നൊക്കെ കർത്താവ് മോശയോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്കും ചെയ്തു തരുമല്ലോ എന്നെല്ലാം നെഹമ്യാവ് പറയാൻ ആരംഭിച്ചു. എന്നാൽ പറയുക മാത്രമല്ല ചെയ്തത്. അതിനുശേഷം അതിൻ്റെ രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും, നെഹമ്യാവ് തൻ്റെ സ്ഥലത്തു നിന്ന്, രാജാവ് നെഹമ്യാവിന് അനുവാദം കൊടുത്തു, യെരുശലേമിലേക്ക് കടന്നുപോയി. നെഹമ്യാവിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ യെരുശലേമിൻ്റെ മതിലുകളെ പണിതെടുക്കണം. അവിടെ മതിലെന്തിനാ? ഈ ചർച്ചിന് ചുറ്റും ഈ പള്ളിക്ക് ചുറ്റും മതിലുണ്ട്. നമ്മൾ എന്തിനാ മതിൽ കെട്ടുന്നത്? ഒരു സേഫ്റ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി. ഇവിടെ കള്ളന്മാരൊന്നും കയറരുത്, അല്ലെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ ആരും കടന്നു വരരുത്, ഇങ്ങനെയൊക്കെ ഉള്ള ഉദ്ദേശത്തിന് വേണ്ടിയാ നെഹമ്യാവ് യെരുശലേമിലേക്ക് കടന്നുപോയി. യെരുശലേമിലേക്ക് കടന്നുപോയി ആദ്യമായി നെഹമ്യാവ് ചെയ്തത് എന്താണെന്നറിയാമോ? അതിൻ്റെ 2:11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും, നെഹമ്യാവ് തന്നെ തന്നെ പരിശോധിക്കുന്ന അവസ്ഥയാണ്. ആ മതിലിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇടിഞ്ഞു പോയത്? അതിൻ്റെ 11:12 നമ്മൾ വായിക്കുമ്പോൾ, ചില പുരുഷന്മാരും കൂടി രാത്രിയിൽ എഴുന്നേറ്റ് യെരുശലേമിൽ ചെയ്യുവാൻ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് താൻ ആരോടും പറഞ്ഞില്ല. എന്നാൽ അതിൻ്റെ 13:, ഞാൻ രാത്രിയിൽ താഴ്വരവാതിൽ വഴിയായി പെരുമ്പാവുറങ്കിലും കപ്പവാതുക്കലും ചെന്ന് യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീ വച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. ഇതിൻ്റെ താഴോട്ട് നമ്മൾ വായിച്ചാൽ അറിയാം, ഒരു വലിയ ഒരുക്കം നമ്മുടെ നെഹമ്യ അവിടെ നടത്തുകയാണ്. എന്താ നെഹമ്യാവിൻ്റെ ഉദ്ദേശം? മതില് പണിയണം. എവിടൊക്കെയാണ് ഈ മതിൽ ഇടിഞ്ഞു കിടക്കുന്നത്? പല സ്ഥലത്തും ഇടിഞ്ഞു കിടക്കുക, പല ക്രമീകരണങ്ങൾ അവിടെ വരുത്തി തീർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ആദ്യം നെഹമ്യാവ് പ്രാർത്ഥിച്ചു, കരഞ്ഞു, ആത്മഭാരം ഏറ്റെടുത്തു. രണ്ട്, നെഹമ്യാവ് വ്യക്തമായിട്ട് ഒരുങ്ങുവാൻ തുടങ്ങി. എവിടെയാണ് വീണു പോയത്? ഏത് മതിലാണ് ഇടിഞ്ഞു പോയത്? എങ്ങനെയാണ് അത് പോയത്? എങ്ങനെ അതിനെ മുമ്പോട്ട് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുവാൻ തക്കണം ഇടയായി. യഥാർത്ഥമായി അനുതാപത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ യഥാർത്ഥമായ മാനസാന്തര അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതങ്ങൾ യഥാസ്ഥാനപ്പെടുവാനിടയാകും. ഇവിടെ ഒരു വലിയ ഒരുക്കം നമ്മുടെ നെഹമ്യാവ് നടത്തുകയാണ്. നെഹമ്യാവ് നടത്തുമ്പോൾ നെഹമ്യാവിനറിയാം അവിടെ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആരും ഇപ്പോൾ ഭാരം ഏറ്റെടുക്കുന്നില്ല. അവിടെ താമസിക്കുന്നവർ തന്നെ ആരെല്ലാം എങ്ങനെല്ലാം വന്നാലും യാതൊരു പ്രശ്നവുമില്ലാത്ത നിലയിൽ യെരുശലേം ആയിത്തീർന്നിരിക്കുക. നെഹമ്യാവിന് നന്നായിട്ടറിയാം, എൻ്റെ ശക്തി കൊണ്ട് ഈ മതിൽ പണിയുവാൻ എനിക്ക് സാധിക്കയില്ല. അവിടുത്തെ ചില കുറവുകൾ, ചില പരിഹാര ക്രിയകൾ നടത്തിയാൽ മാത്രമേ യെരുശലേമിൻ്റെ മതിൽ പണിതെടുക്കുവാൻ തക്കണം ഈ നെഹമ്യാവിന് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായിരുന്ന നെഹമ്യാവ് അവിടേക്ക് ചെന്ന് അവിടുത്തെ നല്ല ഒരുക്കങ്ങൾ ആരംഭിച്ചു. പ്രിയ സഹോദരിമാരെ, നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഒരു മതിൽ പണിയുവാൻ, നമ്മുടെ സഭകളിൽ ഉണർവ് ഉണ്ടാകുവാൻ തക്കണം നാം തീരുമാനിക്കുന്നു എങ്കിൽ ചില ജീവിതങ്ങൾ നമ്മളെ തന്നെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്, അവിടുത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സഹോദര ബന്ധം പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ ഉണർവിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എന്താണെന്നറിയാമോ? തമ്മിൽ തമ്മിലുള്ള ഭിന്നത, സ്നേഹമില്ലായ്മ, അന്യോന്യം ക്ഷമിക്കാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മുടെ സഭകളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സഭയെ നമുക്ക് പണിയുവാൻ കഴിയുകയില്ല. അത് നാൾക്കുനാൾ ഓരോ ദിവസവും ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കണമിടയാകും. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ നമുക്ക് ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ സഭ എവിടെയാണ്, എങ്ങനെയാണ്, എവിടാണ് നമ്മൾ പണി തുടങ്ങേണ്ടത്, ഏത് ജീവിതങ്ങളിലാണ് നമ്മൾ
പരിശ്രമിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ തക്കണം ഇടയാകും. ഒന്നാമത് സഹോദര ബന്ധം നാം ഏറ്റവും അത്യന്താപേക്ഷിതമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിലെ ഐക്യത സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്.